വാത്സല്യ ദൈവമക്കളെല്ലാവർക്കും വന്ദനവും ദൈവത്തിന് സ്തോത്രവും ചെയ്തുകൊണ്ട് ഈ രാത്രിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുന്നു. ഇത് G2R ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ തിരുവചനത്തിൽ അങ്ങോളം ഇങ്ങോളം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ മരണവും മരണാനന്തരവും. ഈ വിഷയത്തെ സംബന്ധിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. മരണം ഒരു യാഥാർത്ഥ്യം, മരണാനന്തര ജീവിതവും ഒരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. മരണം ഒരു യാഥാർത്ഥ്യം, മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യം. എങ്ങനെയാണ്? മരണാനന്തര ജീവിതമുണ്ടോ, സ്വർഗമുണ്ടോ, നിത്യതയുണ്ടോ, ദൈവമുണ്ടോ, ഇതൊക്കെ എങ്ങനെ തെളിയിക്കാം എന്നൊക്കെ ചോദിക്കുന്ന വ്യക്തികൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊരു യാഥാർത്ഥ്യ വ്യക്തിയാകുന്നുവെങ്കിൽ, ഒരു യഥാർത്ഥ വ്യക്തിത്വത്തിനുടമയാകുന്നുവെങ്കിൽ, സ്തോത്രം, മരണം നിങ്ങൾ ഒരു നിമിഷം, ഒരു ദിവസം, ഒരു സമയത്ത് അനുഭവിക്കും. അത് ഞാനും അനുഭവിക്കും, നിങ്ങളും അനുഭവിക്കും, ലോകത്തിൽ മനുഷ്യനായി ജനിക്കുന്ന ഏവരും അനുഭവിക്കും എന്നുള്ളത് സത്യം. എൻ്റെ പേർ കുരുവിള വർഗീസ്. നമുക്ക് തുടർന്നുള്ള സമയം ദൈവവചനത്തിൽ നിന്ന് മരണത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം, ദ റിയാലിറ്റി എബൌട്ട് ഡെത്ത്, ചില നിമിഷങ്ങൾ ചിന്തിപ്പാൻ നമ്മുടെ ഹൃദയത്തെ തുറക്കാം. മരണം എന്നുള്ള വിഷയത്തിൻ്റെ ആമുഖം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ഇന്ന് എബ്രായ ഭാഷയിൽ, എബ്രായക്കാരുടെ ഇടയിൽ മരണം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യ പഠിപ്പിക്കലുകൾ എന്തെല്ലാമാകുന്നു എന്ന് നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ മരുഭൂമിയിൽ വന്ന ജനത്തോട് 40 വർഷത്തെ ജീവിതത്തിൻ്റെ അവസാനം ദൈവദാസനായിരുന്ന, ഭൂമിയിലെ ഏറ്റവും സൗമ്യനായിരുന്ന മനുഷ്യൻ്റെ വിടപറച്ചിലിന് ചില ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ ജനത്തെ കൂട്ടി ദൈവം അവരോട് അരളിച്ചെയ്ത ഒരു ദൈവവചനമാണ് 30-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. ജീവനും മരണവും, അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിനെ ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷിയാക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 50-ാം സങ്കീർത്തനത്തിൽ തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കും എന്ന തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവിക വിധിയുടെ മാനദണ്ഡത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏകൻ്റെ വായ്മൊഴിയാൽ ആരെയും നിങ്ങൾ കൊലയ്ക്ക് വിധിക്കരുത്, 2-3 പേരുടെ വായ്മൊഴിയാൽ കാര്യം ഉറപ്പാക്കണം എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ദൈവവും അതേ വ്യവസ്ഥയിൽ താൻ പറഞ്ഞിരിക്കുന്ന നിയമമനുസരിച്ച് പറയുകയാണ്, ന്യായം വിധിക്കേണ്ടതിന് വേണ്ടി മരണാനന്തരം ഞാൻ നിങ്ങളുടെ മുൻപിലും നിങ്ങൾ പാർക്കുന്ന ഭൂമിയും നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ, ആകാശത്തെയും വിളിക്കും എന്ന്. ഇത് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചുള്ള ഒരു യാഥാർത്ഥ്യ ഉപദേശമാണ്. അന്നും ഇന്നും എന്നും അവർ അത് വിശ്വസിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ മരണം എന്നുള്ള പദപ്രയോഗം ധാരാളം ഇടങ്ങളിൽ ആവർത്തിച്ച് നാം കാണുന്നുണ്ട്. ആ പദത്തിന് കൊടുത്തിരിക്കുന്ന പല പദങ്ങളിലൊന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മൗത്ത് എന്ന് വായിച്ചത്. എന്നാൽ ശബ്ദത്തിൽ അല്പം വ്യത്യാസം വരുത്തി മാവേത്ത്, MAWET എന്നും എഴുതിയിട്ടുണ്ട്. മരണത്തിന് മാവേത്ത് എന്നും യഹൂദന്മാരെ ജീവന്, ലൈഫിന് ഹൈം എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, HAYYIM. യോബിൻ്റെ പുസ്തകം മുതൽ സദൃശ്യവാക്യങ്ങൾ വരെ 3 പുസ്തകങ്ങളിലായി 30 തവണ എഴുതിയിട്ടുണ്ട് മരണം എന്ന പദം. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യമാണല്ലോ മരണത്തെ സംബന്ധിച്ചുള്ള ആദ്യ ധ്വനി ദൈവം ആദാമിനോട് പറയുന്നത്. അന്ന് തൻ്റെ സമീപത്തിൽ ഹവ്വ ഇല്ല. അത് തൊട്ട് മലാഖി പ്രവചനം വരെ 150 തവണ ഈ മരണം എന്ന പദത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ
വായിക്കുക. സ്തോത്രം. യോശുവയുടെ പുസ്തകം തൊട്ട് എസ്തർ വരെയുള്ള ചരിത്ര പുസ്തകങ്ങളിൽ 40 തവണ അത് എഴുതിയിരിക്കുന്നു, മരണം. വലിയ പ്രവാചകന്മാർ മാത്രം 25 തവണയും എഴുതിയിട്ടുണ്ട്. മരണം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം യഹൂദന്മാരെ സംബന്ധിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നാച്ചുറൽ എൻഡ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഓൺ ദി എർത്ത്. മാനവരാശിയുടെ ഈ ലോക ജീവിതത്തിലെ ദൃശ്യ ജീവിതത്തിൻ്റെ അവസാനം എന്നാണ് അതിൻ്റെ അർത്ഥം. മരണം, ഇത് പാപത്തിനെതിരായുള്ള ദൈവത്തിൻ്റെ വിധിയാണ്. 2:17 മനുഷ്യനെ മരണത്തിന് വേണ്ടിയല്ലല്ലോ ദൈവം സൃഷ്ടിച്ച്, ദൈവം നിത്യനാകിയാൽ മനുഷ്യന് നിത്യമായി ജീവിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ നിഷ്കളങ്കമായ ആഗ്രഹമായിരുന്നു. എന്നാൽ മരണത്തിലേക്ക് നടത്തിവിട്ട ഒരു അദൃശ്യ ശക്തി അവിടെയുണ്ട്. അത് 3:3 രംഗപ്രവേശം ചെയ്യുന്നത്. റോമർക്കെഴുതി ലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു വിഷയമുണ്ട്, പാപത്തിൻ്റെ ശമ്പളം ആണ് മരണം. അപ്പോൾ ഇപ്പം നമ്മൾ ഒന്നാമത് കണ്ടത്, ഇത് പാപത്തിനെതിരായ വിധിയാണ്. ഇറ്റ് ഈസ് എ ജഡ്ജ്മെൻറ്റ് എഗൻസ്റ്റ് സിൻ. പാപത്തിനെതിരായ വിധിയാണ് മരണം. മരണം എന്നത് പൗലോസിൻ്റെ ഭാഷയിൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഹെസ്കേൽ പ്രവചനം 18:4 പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിച്ചിരിക്കുന്നു. മരണമെന്നുള്ളതാണ് നമ്മളുടെ വിഷയം. ഉൽപ്പത്തി പുസ്തകം 27:2 മരണത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന ഒരു പദം ഉണ്ട്, മരണത്തിനൊരു ദിവസമുണ്ട് എന്ന്. അപ്പോൾ അവൻ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, ഇസഹാക്ക് തൻ്റെ മകനായിരിക്കുന്ന 17 മകനോട് പറയുകയാണ്, യാക്കോബിനോട്, ഇപ്പോൾ ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണ ദിവസം എപ്പോഴാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ മരണത്തിന് ഒരു ദിവസം ഉണ്ട് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 6:10 മരണത്തിന് ദിവസം മാത്രമല്ല, ആ ദിവസം ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു വർഷവും ഉണ്ട് എന്ന് വ്യക്തമല്ലേ? നമ്മൾ കൂടെ ഉച്ചരിക്കുന്ന ഒരു പദമാണല്ലോ, വാക്യമാണല്ലോ 6:1 ഊസിയ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇനിയും ഉൽപ്പത്തി പുസ്തകം തന്നെ 27:10 നിന്റെ അപ്പൻ തിന്ന് തൻ്റെ മരണത്തിന് മുൻപേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് ഇത് നീ അവൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പോൾ മരിക്കും എന്നുള്ളത്, അപ്പൻ മരിക്കും എന്നുള്ളത് സാർവത്രികമായി അമ്മയും അറിഞ്ഞതാണ്. 26:18 യഹൂദന്മാരുടെ ഇടയിലും മറ്റുമുള്ള ഒരു വിഷയമാണ് ഞാനീ പറയുന്നത്. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാമിൻ്റെ മരണത്തിന് ശേഷം, അപ്പം മരണത്തിന് ഒരു ശേഷമുണ്ട്, അത് നമ്മൾ മരിക്കുന്നതോടുകൂടി എല്ലാം തീർന്നുപോയി എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നാം മരിച്ച ശേഷം പിന്നെയും നിലനിൽക്കും. നമ്മുടെ കൺമുൻപിലും നമ്മുടെ കാതുകൾക്ക് വശങ്ങളിലും എത്രയോ പേർ ലോകത്തിൽ നിന്ന് മരണം മൂലമായി മാറ്റപ്പെട്ടു, അതിനുശേഷം ഒന്നുമില്ല എന്നാരും ചിന്തിക്കരുത്. മരണശേഷവും ഈ ലോകം നിലനിൽക്കും. ആവർത്തന പുസ്തകം 21:22-23 ഞാൻ ഇവിടെ വായിക്കുന്നു. ഒന്നാമത് നമ്മൾ സ്വാഭാവികമായ മരണത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 2:17 കാണുന്നത്. തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഡെത്ത്. ഇനിയും ആവർത്തന പുസ്തകം 21:22-23 സ്വാഭാവിക മരണം മാത്രമല്ല, ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന്, സ്തോത്രം, ഒരു മരത്തിന്മേൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം അങ്ങനെ അശുദ്ധം ആക്കരുത്. ആവർത്തന പുസ്തകം 21
1 22 വാക്യവും ആണ് നാം ഇപ്പോൾ വായിച്ചത്. അപ്പോൾ കുറ്റം ചെയ്ത വ്യക്തികളെ കൊല്ലുക, അതിന് മാവേത്ത് എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശമൂവേലിൻ്റെ 1 20 31 വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്ന അടുത്ത പദം മരണത്തെ സംബന്ധിച്ച് തന്നെയാണ്. 20:31 വാക്യത്തിൽ ശൗൽ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഇശായിയുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും നീയും നിന്റെ രാജ്യത്വവും ഉറക്കയില്ല, ഉടനെ ആളയച്ച് അവനെ എൻ്റെ അടുക്കൽ വരുത്തുക, അവൻ മരണയോഗ്യൻ ആകുന്നു. 1 സ്വാഭാവിക മരണം, 2 കുറ്റം ചെയ്തിട്ട് കൊല ചെയ്യുന്ന മരണം. അതാണ് ഇപ്പോൾ നാം വായിച്ചത്. ഒരു പക്ഷേങ്കിൽ നിങ്ങളും ഞാനും ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ ശൗൽ എങ്ങനെയൊക്കെയുള്ള വ്യക്തിയാണെങ്കിലും ഒരു പ്രവാചകനായിരുന്നുവെന്ന് ഈ വാക്യം വെളിപ്പെടുത്തുന്നു. കാരണം ഇശായിയുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നീയും നിന്റെ രാജ്യത്വം ഉറക്കില്ല, അത് അക്ഷരം പറഞ്ഞ് നടന്നില്ലേ? ഒരു വാളിന്മേൽ തൂങ്ങി അപ്പൻ മരിക്കുന്നു, വെട്ടുകൊണ്ട് മകൻ മരിക്കുന്നു, അതിനുശേഷമാണ് ദാവീദ് രാജാവായി തീരുന്നത് എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇനിയും സദൃശ്യവാക്യം 16:14 വാക്യത്തിൽ മരണത്തെക്കുറിച്ച് ശലോമോൻ ജ്ഞാനി എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. 16:14 രാജാവിൻ്റെ ക്രോധം, ശൗലിൻ്റെ വിഷയമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. മരണദൂതന് തുല്യം എന്ന് പറഞ്ഞാൽ മരണത്തിന് ഒരു ദൂതനുണ്ട് എന്നാണ് ശലോമോൻ അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ശമൂവേൽ എഴുതിയ 2 22:5 5-6 വാക്യങ്ങൾ താൻ സ്വസ്ഥനായി തീർന്ന ശേഷം കൊട്ടാരത്തിൽ വന്നിരുന്ന പൂർവകാല വിഷയങ്ങളെ ഓർമ്മിച്ചായി വിറക്കിക്കൊണ്ട് സ്തോത്രം തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. തിരുവചനത്തിൽ പഴയ നിയമത്തിൽ ഇത്രയും മരണനിഴലിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യനില്ല. അതുകൊണ്ടാണ് 23 സങ്കീർത്തനത്തിൽ എഴുതിയത്, മരണത്തിൻ്റെ താഴ്വരകളിൽ കൂടെ ഞാൻ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം ജീവനായ കർത്താവ് എന്നോടുകൂടെ ഇരിക്കുന്നു. 5-6 വാക്യങ്ങൾ മരണത്തിൻ്റെ തിരമാല എന്നെ വളഞ്ഞു, ദുഷ്ടതയുടെ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള വാശങ്ങൾ എന്നെ ചുഴന്നു, മരണത്തിൻ്റെ കണികളും എൻ്റെ മേൽ വീണു, സ്തോത്രം. അതേ പദം സങ്കീർത്തനം 18:5-6 എഴുതിയിരിക്കുന്നു. ആ വിഷയം കൂടെ മരണത്തോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നത് നല്ലതാണ്. ഈ ലോകത്തിൽ ജനിച്ചവർക്കെല്ലാവർക്കും മരണമുണ്ട് എന്ന് നാം കണ്ടല്ലോ. മനുഷ്യപുത്രൻ എന്തിനാണ് മരിച്ചത്? യെശയ്യാപ്രവചനം 53:9 വാക്യം അവൻ സാഹസമൊന്നും ചെയ്തില്ല, സ്തോത്രം. കൊന്നുകളയുവാൻ ആരും കൽപ്പന കൊടുത്തിട്ട് അവനെ തൂക്കിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ചെയ്യുന്ന വഞ്ചനകളും പാപങ്ങളും കൽപ്പന ലംഘനങ്ങളും ഒന്നും ഇല്ല. അവൻ്റെ വായിൽ വഞ്ചനയും ഇല്ലായിരുന്നു. എന്നിട്ടും അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു, സ്തോത്രം. 3 മരണത്തിൻ്റെ വിധം യിരെമ്യാപ്രവചനം 43:11 വാക്യത്തിലാണ്. 1 സ്വാഭാവിക മരണം കണ്ടു, 2 ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം അനുഭവിക്കുന്നു. മശിഹ പോലും അങ്ങനെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരിച്ചു. യിരെമ്യാപ്രവചനം 43:11 വാക്യം അവർ മിസ്രയീം ദേശത്തിടി പിടിച്ചടക്കിയ ശേഷം മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ മഹാമാരി മൂലമുള്ള മരണങ്ങൾ, കലാമറ്റി മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ 3 മരണവിധമാണ്. 1 സ്വാഭാവിക മരണം, 2 കുറ്റം ചെയ്തതിനെ ശിക്ഷിക്കപ്പെട്ട മരണം, 3 മഹാമാരി മൂലം ഉള്ള മരണം. തീർന്നില്ല മരണകാരണങ്ങൾ. നമുക്ക് യിരെമ്യാപ്രവചനത്തിൽ നിന്ന് അല്പം വ്യത്യാസപ്പെടുത്തി വിലാപ പുസ്തകങ്ങളിലേക്ക് വരാം. വിലാപത്തിൻ്റെ പുസ്തകം 1:20 വാക്യത്തിൽ മരണം മൂലം വേർപെട്ടുപോയ ജീവിതങ്ങളെ മുഴുവൻ കണ്ടുകൊണ്ട് ദുഃഖിച്ച് വിലപിച്ചെഴുതുന്ന പുസ്തകമാണ് വിലാപ പുസ്തകം. യെരുശലേമിൻ്റെ സത്യനാശം കണ്ടിട്ട് ദുഃഖിച്ച് യഹോവയെ നോക്കേണമേ, ഞാൻ വിഷാദത്തിലായി, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ കഠിനമായി മത്സരിക്കൊണ്ട് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ
മറഞ്ഞിരിക്കുന്നു. പുറമേ വാൾ സ്വന്ത സന്തതിനാശം വരുത്തുന്നു, വീട്ടിലോ മരണം തന്നെ, യുദ്ധത്താലുള്ള മരണം. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമാണോ, മരണത്തിന് സ്ഥലങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. സ്തോത്രം. അതെന്തൊക്കെയാണെന്ന് തിരുവചനത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ എഴുതിയിട്ടുള്ളത്, ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. 9 സങ്കീർത്തനം 13 വാക്യം, മരണത്തിന് സ്ഥലവും ദൈവം തീരുമാനിച്ചിരിക്കുന്നു. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ, മരണത്തിൻ്റെ വാതിലുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എന്നെ പയിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. അപ്പം മരണത്തിൻ്റെ വാതിലുകൾ എന്നാണ് അവിടെ നാം കാണുന്നത്. 107 സങ്കീർത്തനം 18 വാക്യത്തിലും അതേ വിഷയം അതേ രീതിയിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. 107 സങ്കീർത്തനം 18 വാക്യം വായിക്കട്ടെ. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി, അവർ മരണവാതിലുകളോട് സമീപിച്ചിരിക്കുന്നു. ഒരു കാൽ അടുത്ത കാലെടുത്ത് വെച്ചാൽ മരണത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയും. അപ്പോൾ മരണത്തിന് ഒരു വാതിൽ ഉണ്ട്. അടുത്ത് സദൃശ്യവാക്യം 7:27 വാക്യത്തിൽ, ജ്ഞാനിയല്ലേ, ദൈവം കൊടുത്ത ജ്ഞാനപ്രകാരമല്ലേ ഈ കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ശലോമോൻ എഴുതി വച്ചിരിക്കുന്നത്. അവളുടെ വീട് പാതാളത്തിലേക്ക് വഴിയൊരുക്കുന്നു, അത് മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. മരണത്തിന് അറകളുണ്ട് എന്ന് അർത്ഥം. 5 അതേ പുസ്തകം 5 വാക്യത്തിൽ, അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. മരണം മൂലമായി വിട്ടുപോകുന്ന വ്യക്തികൾ പാതാളത്തിലേക്കുള്ള കാലടികളിൽ തുടരുകയാണെന്നാണ് ശലോമോൻ തലമുറകൾക്കായി എഴുതി വച്ചിരിക്കുന്ന വാക്യങ്ങൾ. എന്നാൽ ഈ മരണത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പുതിയ നിയമത്തിലേക്ക് വന്നിട്ട് മരണത്തിൻ്റെ സകല ജയത്തെയും മരണത്തിൻ്റെ സകല കടോരതകളെയും കാഠിന്യ അവസ്ഥകളെയും ഒക്കെ കണ്ടുകൊണ്ട്, മരിച്ചവരെ സംബന്ധിച്ചുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് തെസ്സലോനിക്കരുടെ 4:13-14 വാക്യങ്ങളിൽ എഴുതുമ്പോൾ, കൊരിന്ത്യർക്കെഴുതപ്പെട്ട 1 Corinthians 15 മുഴുവൻ മരണത്തെയും മരണത്തിനു ശേഷം നടക്കുന്ന ഉയർപ്പിനെയും നിത്യജീവനെയും സംബന്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് പിന്നീട് നമുക്ക് വ്യവസ്ഥാപിതമായി വിവരിച്ച് പഠിപ്പാൻ കഴിയുന്നത് കൊണ്ട് ഇവിടെ അതിലെ ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാം. ഭീതി വരുത്തുന്ന, വേർപെടുത്തുന്ന, ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്ന ഈ മരണത്തെ സംബന്ധിച്ച് പൗലോസ് ഇങ്ങനെ എഴുതി. 54 വാക്യം, കൊരിന്ത്യരുടെ 4:15-54, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണത്തെ വെല്ലുവിളിക്കുകയാണ്. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. 55 വാക്യം, മരണം ഒരു തോൽവിയാണ് എന്ന് ധരിക്കരുത്, മരണം ഒരു ജയമായി മാറും. എന്നിട്ട് പറയുകയാണ്, നോക്കിക്കൊണ്ട്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പിതാവാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുകയാണ് അവിടെ പൗലോസ്. ദൈവത്തിന് സ്തോത്രം. ആ കൊരിന്ത്യരുടെ 15:54 വാക്യം, വിശുദ്ധ പൗലോസിന് തിരുവചനത്തിൽ ആഴമായ പാണ്ഡിത്യവും അറിവുമുള്ള വ്യക്തിയാണല്ലോ. അതുകൊണ്ട് പഴയ നിയമത്തിലെ ഒരു വിശുദ്ധ വേദഭാഗം ഉച്ചരിക്കുകയാണ് താൻ അവിടെ. 8 ഇന്ന് മാനവരാശിയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരണത്തെ തോൽപ്പിക്കുക മാത്രമല്ല, മരണം ഇനി ഒരു കാലത്തും ഇല്ലാതെ വണ്ണം മരണത്തെ ഡിമോളിഷ് ചെയ്യുന്ന, മരണത്തെ നിഷ്ഫലമാക്കുന്ന ഒരു കാലമുണ്ട് എന്ന് യെശയ്യാ പ്രവാചകൻ 25 സകല ലോകത്തോടും വിളിച്ചു പറയുന്നു. അവർ മരണത്തെ, ദൈവം മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും മരിച്ചു കിടക്കുന്നവർ ദുഃഖിക്കുന്നില്ല, കാരണം അവർ പോയി. എന്നാൽ തദ്വിഷയമായി വ്യക്തിയെ ആശ്രയിച്ചും സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ഇരിക്കുന്ന വ്യക്തികൾ
മരിച്ചു കിടക്കുന്ന വ്യക്തിയെ നോക്കി ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ പ്രിയപ്പെട്ടവരോ കരയാതിരിക്കുമോ? ഇവിടെ പ്രവാചകൻ അങ്ങനെ ഉള്ള കരയുന്ന വ്യക്തികളെ ആശ്വസിപ്പിച്ച് പറയുകയാണ്, യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും സ്തോത്രം. ആദാം മരിച്ചപ്പോൾ ഹവ്വ ജീവനോടുണ്ട് എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഹവ്വ മരിക്കുമ്പോൾ ആദാം ജീവനോടുണ്ടെന്ന് വെക്കുക. സുഖകരമായ ഒരു യാത്രയെപ്പം സന്തോഷിക്കുകയല്ല ചെയ്തത്, നിശ്ചയമായിട്ടും മരണത്തിൽ ദുഃഖിച്ചു കാണും. അവൻ്റെ പുത്രൻ ശേത്തും ദുഃഖിച്ചു കാണും. കയീന്റെ കൊലപാതകത്തിൽ ദുഃഖിച്ച ആബേലും നിലവിളിച്ചുവെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയുമ്പോൾ വിശ്വാസവീരന്മാരുടെ ആദ്യ വ്യക്തിയായിരിക്കുന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനം ഗ്രഹിക്കുന്ന ആബേലിൻ്റെ കണ്ണുനീരും തുടയ്ക്കുന്ന ഒരു സമയമാണ് അത്. ദൈവത്തിന് സ്തോത്രം. സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്. അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരിക്കുന്നത് എന്ന് അരുളി ചെയ്യും. അന്ന് നാം ദൈവത്തെ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യും. ഇത് നടക്കും എന്നുള്ള വിഷയത്തിൻ്റെ ആധികാരികത എന്താണ്? വാട്ട് ഈസ് ദി അതോറിറ്റി ആൻഡ് ഒതൻറ്റിസിറ്റി ബിഹൈൻഡ് ദീസ് വേർഡ്സ്? ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കട്ടെ. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങി വരാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല, എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കും, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. അന്ന് നിങ്ങൾ എന്ത് ചെയ്യും? സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. അതെ, ഇത് സഹസ്രാബ്ദത്തിൽ നടക്കേണ്ട കാര്യമാണ്. ആകയാൽ ഈ പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവ് മരണത്തെ തോൽപ്പിച്ചു, മത്തായി സുവിശേഷം 28:5. അടക്കപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കല്ലറയുടെ വാതുക്കൽ വന്ന വ്യക്തികൾക്ക് വന്ദനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഞാനിതാ ജീവിച്ചിരിക്കുന്നു, മരണത്തിനവനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തു ശരീരത്തിൽ ഇരുന്ന് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ താൻ മരിക്കും എന്നും അവർ അവനെ കൊല്ലും എന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നും വളരെ വ്യക്തമായി, വളരെ സ്ഫുടമായി, സ്പഷ്ടമായി, അസന്നിഗ്ധമായി മത്തായി സുവിശേഷം 20:19, 27:63, മർക്കോസിൻ്റെ സുവിശേഷം 7:31, 10:34, ലൂക്കോസിൻ്റെ സുവിശേഷം 18:33, 24:7 വ്യക്തമായി പറഞ്ഞു. 21 വെളിപ്പാട് പുസ്തകം 4 മരണത്താലുള്ളവായ ദുഃഖം ദൈവപുത്രൻ സകല മുഖങ്ങളിൽ നിന്നിട തുടച്ചു മാറ്റും. യെശയ്യാപ്രവചനം 25:8 നമ്മൾ കണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ 102:20 വായിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന ധ്യാനം നമുക്ക് ഇവിടെ നിർത്താം. 120:2 യഹോവേ, വ്യാജമുള്ള അധരങ്ങളെ തടുത്ത് വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്നെ രക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാത്രമല്ല, 102:20 വായിക്കാം എന്ന് പറഞ്ഞത്, അവിടെ സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരുശലേമിൽ ദൈവത്തിൻ്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തൻ്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തു. അതുകൊണ്ട് നമുക്ക് സന്തോഷിപ്പാനുള്ള മാർഗം നമ്മുടെ കർത്താവ് വരും, മരിച്ചുപോയവരെ ജീവിപ്പിക്കും. ആകയാൽ മരിച്ചുപോയവരെക്കുറിച്ച് ദുഃഖിക്കേണ്ട, ദുഃഖം സ്വാഭാവികമാണ്. എങ്കിലും പ്രത്യാശയെ കവിയുന്ന ദുഃഖം വേണ്ട, ദുഃഖത്തെ കവിയുന്ന പ്രത്യാശയാൽ നമുക്ക് നിരന്തരം നിറയാം. ഇന്ന് നാം ചിന്തിച്ചത് എബ്രായരുടെ നടുവിൽ മരണത്തെ സംബന്ധിച്ചുള്ള അറിവാണ്, ആശയമാണ്, അനുഭവമാണ്, പഠിപ്പിക്കലാണ്.
കർത്താവെ, നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്ത് ശ്രോതാക്കളായ ദൈവമക്കളെ എല്ലാവരെയും തിരുസന്നിധിയിൽ നൽകുന്നു. ഈ ജീവനോടിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒരിക്കൽ മരിക്കും. അത് അസന്നിഗ്ധമായ പ്രസ്താവനയാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത്. കർത്താവെ, ആകയാൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കൂടിയിരിക്കണം, വഴി നടത്തേണം. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ.